ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ എം മീഡിയ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് സൂര്യ ഫാൻസിനും സൂര്യ ഹേറ്റേഴ്സിനും ഈക്വലായിട്ട് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ബിഗ് ബോസ് വീട്ടിലെ ഒരു ശക്തമായ മത്സരാർത്ഥി തന്നെയാണ് സൂര്യ മേനോൻ. ബിഗ് ബോസ് തുടങ്ങി അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സൂര്യ വീക്ക് ആണെന്ന്, സൂര്യ ഒരു വീക്ക് കണ്ടസ്റ്റൻ്റ് ആണ് എന്ന്. പക്ഷേ ആസ് എ കണ്ടസ്റ്റൻ്റ് സൂര്യ ഒരിക്കലും വീക്കല്ല. സൂര്യയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ആ ഒരു ഗെയിം സ്പിരിറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ കണ്ടിട്ട് സൂര്യ ഒഫ്കോഴ്സ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. സൂര്യ പെട്ടെന്ന് ഇമോഷണലാവും, അത് സത്യം തന്നെയാണ്. ഒരാൾ ഇമോഷണലാവുന്നു എന്നതിൻ്റെ അർത്ഥം ആ കണ്ടസ്റ്റൻ്റ് വീക്ക് എന്നൊരിക്കലും അല്ല. അപ്പോൾ സൂര്യക്കെതിരെയുള്ള ആരോപണങ്ങളെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വിശകലനം ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കിഴലം ഫിറോസ് പറയുന്നു സൂര്യയെ എനിക്ക് പണ്ടേ അറിയാം, പക്ഷേ സൂര്യ പുറത്ത് ഇങ്ങനെയല്ല എന്ന കാര്യം. ഇവ രണ്ടുപേരും ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആക്റ്റീവായി മോഡേൺ ആയിട്ടുള്ള സൂര്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു ഷൂട്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യമാണ്. ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ബാക്ക് ഷൂട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. പിന്നെ രണ്ടുപേരും ആർജെ ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പരിചയമുണ്ടാവുന്നതിന് സാധ്യതകളുണ്ട്. എന്ന് വെച്ച് അന്ന് കണ്ട സൂര്യ ആവണം എന്നില്ല, ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എന്താ, തൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് കുറേ മാറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വരാം. അതുകൊണ്ട് തന്നെ സൂര്യ ഇവിടെ ഒരു ഫേക്കായിട്ട് നിൽക്കുന്നു എന്നതിൽ സത്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരാൾക്ക് 2-3 ആഴ്ച എങ്ങനെയെങ്കിലും നിൽക്കാം ഒരു മാസ്കും വെച്ചിട്ട്. പക്ഷേ ഈ 55 ഡേയ്സ് അല്ലെങ്കിൽ മോർ ദാൻ 55 ഡേയ്സ് ഇതേപോലെ ഒരേപോലെയാണ് സൂര്യ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഇനി നമുക്ക് സജ്ന ഫിറോസിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇവരും സൂര്യ പണ്ടേ അറിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഈ പൊലി ഫിറോസും സൂര്യയും ഒരു സൂര്യ ചാനലിൽ നടന്ന ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ആൾക്കാരാണ്. എഗെയിൻ, ഇതും 10-12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫിറോസ് പറയുന്നുണ്ട് ഭയങ്കര ഹോട്ടായിട്ടായിരുന്നു അന്നത്തെ ആ കോമ്പറ്റീഷനിൽ സൂര്യ ഡ്രസ് ചെയ്തിരുന്നത് അങ്ങനെ എന്നൊക്കെ. ഇതൊക്കെ ഫേക്ക് എന്ന് പറയുന്നുള്ള ഇതിനൊരു കാരണമാണോ? ഒരാൾ മോഡേൺ ഡ്രസ് ഇടുന്നു അല്ലെങ്കിൽ നാടൻ ഡ്രസ് ഇടുന്നു, അത് അയാളുടെ ഒരു വ്യക്തിഗതമായ ഒരു സ്വാതന്ത്ര്യമാണ്. ആസ് എ മോഡൽ മോഡേൺ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്യേണ്ടി വരും എന്ന് വെച്ച് ആ വ്യക്തി തൻ്റെ ജീവിതത്തിലും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നില്ല. അപ്പോൾ ഈ ഫിറോസും സജനയൊക്കെ ഉന്നയിക്കുന്ന പോലെ സൗര്യ പുറത്ത് മോഡേൺ ഡ്രസ്സ് ഇടുന്നു, ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഇടുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂര്യയുടെ സിംപ്ലിസിറ്റി, സൂര്യ തൻ്റെ ജീവിതത്തിലും വളരെ സിമ്പിളാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഫോർ എക്സാമ്പിൾ, ജയ്ഹിന്ദ് ടിവിയിൽ സൂര്യയുടെ ഒരു ഇൻ്റർവ്യൂ നോക്കൂ, 2014 ആണെന്ന് തോന്നുന്നു, മിത്രം മൂവി ഇറങ്ങിയ ആ സമയത്ത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടാൽ അറിയാം എത്ര സിമ്പിളായിട്ടാണ് സൂര്യ സംസാരിക്കുന്നത്. സൂര്യയുടെ ആ ഒരു വേ ഓഫ് ടോക്ക് അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലായിക്കോട്ടെ, എല്ലാം ഭയങ്കര സിമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഫ്ലവേഴ്സ് ടിവിയിലെ ഒരു പ്രോഗ്രാം, താരകന്യകമാർ എന്ന വിഷുവിൻ്റെ, ഓണത്തിൻ്റെ എന്തോ ഒരു ആഘോഷം എന്ന് തോന്നുന്നു, ആ പരിപാടിയിലും ആ ഒരു ഇൻ്റർവ്യൂയിലും സൂര്യ വളരെ സിമ്പിളായിട്ടാണ്, പിന്നെ സംസാരിക്കുന്ന രീതിയൊക്കെ സെയിമാണ്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. സോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരിക്കലും സൂര്യ ഫേക്കായിട്ട് അവിടെ തോന്നിയില്ല. പിന്നെ മണിക്കുട്ടനും സൂര്യയുമായിട്ടുള്ള ഇഷ്യൂ, സൂര്യക്ക് മണിക്കുട്ടനെ ഇഷ്ടമാണെന്ന് സൂര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് പറയാൻ പാടില്ലാത്തതൊന്നും അല്ലല്ലോ അവിടെ നടന്നത്. സൂര്യക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ട് മണിക്കുട്ടൻ്റെ ഇഷ്ടം നേടിയെടുക്കണം അല്ലെങ്കിൽ മണിക്കുട്ടനും തിരിച്ച് സ്നേഹിക്കണം എന്നൊന്നും സൂര്യ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഒരാളോട് ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഗെയിം സ്ട്രാറ്റജി ആവാം, അല്ലാതിരിക്കാം. എന്തായാലും എന്താണ് പ്രോബ്ലം? എല്ലാവരും അവിടെ സ്ട്രാറ്റജി ആയിട്ടല്ലേ വരുന്നത്, എല്ലാവരും ഗെയിം പ്ലാനിംഗ് ഒക്കെ ആയിട്ടല്ലേ വരുന്നത്. പിന്നെ സൂര്യ ഒരു ഗെയിം പ്ലാൻ നടത്തിയാൽ തന്നെ എന്താണ് തെറ്റ്? പിന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ കേരളീയം എന്ന ചാനലിലെ സൂര്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻ്റർവ്യൂ കണ്ടു. അതിലും അവളുടെ അച്ഛനമ്മ പറയുന്നുണ്ട് അവളിങ്ങനെ തന്നെയാണ്, അവള് സിമ്പിളാണ് വളരെ. പിന്നെ ഈ എല്ലാവരും ഫേക്ക് എന്ന് പറയുന്ന കാര്യം, ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അറൗണ്ട് 25 എന്ന ഏജിലൊക്കെ ഭയങ്കര ആക്റ്റീവും കുസൃതിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി തന്നെയായിരുന്നു സൂര്യ. പക്ഷെ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞില്ലേ, കുറച്ചുകൂടി മെച്യൂർഡായി. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളാണ് സൂര്യയിൽ കാണാൻ സാധിക്കുന്നത്. സൂര്യ ഇങ്ങനെ തന്നെയാണ് തൻ്റെ ലൈഫിൽ എന്നും അവളുടെ അച്ഛനമ്മ പറയും നമ്മൾ കേട്ടു.
പിന്നെ വേറൊരു ആരോപണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ സൂര്യ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന സൂര്യ മാത്രമാണോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ സീസണല്ല പഴയ സീസണുകൾ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരാളല്ല, മോർ ദാൻ വൺ പേഴ്സൺസ് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റിയാക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നില്ല എന്ന്. ഇപ്പോൾ റിയാക്ട് ചെയ്താൽ പറയും ആ ഇത് സൂര്യ അല്ല, സൂര്യ ഫേക്കാണ്, റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തില്ലെങ്കിൽ പറയും സൂര്യ അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ, സൂര്യ എന്താ ഇങ്ങനെ ഇമോഷണലി വീക്ക് ആവുന്നു എന്നൊക്കെ. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരാൾ റിയാക്ട് ചെയ്താലും കുഴപ്പം, ചെയ്തില്ലെങ്കിലും കുഴപ്പം എന്ന് പറയുന്ന ടീംസിനോട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതെല്ലാം കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സൂര്യ ഒരിക്കലും ഫേക്ക് അല്ല. ഇനി ഇത്രയൊക്കെ അറിഞ്ഞിട്ടും സൂര്യയെ ഫേക്കാണ് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ തന്നെ തീരുമാനം ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.